വിഴിഞ്ഞം കരാറൊപ്പിടാൻ ഗൗതം അദാനി ചിങ്ങം ഒന്നിന് തിരുവനന്തപുരത്ത് എത്തും. വിശദാംശങ്ങളുമായി പി ആർ പ്രവീണയാണ് ചേരുന്നത്. പ്രവീണ, ഇന്ന് മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ കാര്യങ്ങളിലെല്ലാം തീരുമാനമായിരിക്കുന്നു, എങ്ങനെയാണ് വിവരങ്ങൾ? മന്ത്രി കെ ബാബുവും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, അദാനി ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കരൺ അദാനിയും ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 17-ാം തീയതി ഒപ്പിടുന്നു, 1-ാം തീയതി നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നു. ഇനി സർക്കാരിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ, മൂന്ന് കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം. ഒന്ന്, കബോട്ടേഷൻ നിയമത്തിലെ ഇളവ്. അക്കാര്യം ആവശ്യപ്പെട്ട് ഇന്ന് തന്നെ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കത്തയക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയാൽ അതിന് പാറയുടെ ആവശ്യമുണ്ട്. പക്ഷേ നിലവിൽ തമിഴ്നാട്ടിൽ നിന്നും പാറ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് നിയമപ്രകാരമുള്ള വിലക്കുകളും നിയന്ത്രണങ്ങളുമുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ തന്നെ കോറി, അതായത് പാറ ലഭ്യമാകത്തക്ക വിധത്തിലുള്ള നടപടികൾ ഉണ്ടാകണം. ഇക്കാര്യത്തിൽ നിലവിലെ നിയമങ്ങൾ അനുശാസിക്കുന്ന തരത്തിൽ പാറ യഥേഷ്ടം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഉന്നയിച്ചത് ഭൂമിയുടെ കാര്യത്തിലാണ്. മുഴുവൻ ഭൂമിയും ഏറ്റെടുത്തിട്ടില്ല. 90% ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായെങ്കിലും 10% ബാക്കി കിടപ്പുണ്ട്. ഈ 10% ഭൂമി, അതായത് 32 ഏക്കറോളം ഭൂമിയാണ് ഇനി ഏറ്റെടുക്കാനുള്ളത്. ആ ഭൂമി വളരെ പ്രധാനപ്പെട്ടതാണ്. നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നത് ഈ 32 ഏക്കറിൽ നിന്നാണ്. കാരണം രണ്ട് ഏരിയകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റോഡടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഭൂമി ഏറ്റെടുക്കൽ വൈകരുത് എന്നുള്ള കാര്യവും അദാനി ഗ്രൂപ്പ് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ ഉടനടി നടപടി സ്വീകരിക്കും. അതായത് ഇവിടെ ഒരു ഈ ഭാഗം, ഈ 32 ഏക്കർ ഭൂമി എന്ന് പറയുന്നത് സ്വകാര്യ റിസോർട്ട് ലോബികളുടേതാണ്. ഇതിൽ ഒരു ഭൂ ഉടമ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും തന്നെ സമ്മതപത്രം നൽകിയിട്ടുണ്ട്. ഇനി ജില്ലാ കളക്ടർ തലത്തിലും ചീഫ് സെക്രട്ടറി തലത്തിലും വില നിശ്ചയിക്കൽ യോഗങ്ങൾ കൂടിയ ശേഷം ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളെ മുന്നോട്ട് പോകും. ഏതെങ്കിലും തരത്തിൽ എതിർപ്പ് ഉയർന്നാൽ നിയമപരമായ നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യവും ഉറപ്പ് നൽകി. ഇനി അദാനി ഗ്രൂപ്പിന്റെ മുന്നിലുള്ള കാര്യം സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ ഒരു ഡയറക്ടർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദാനി ഗ്രൂപ്പിന്റെ തന്നെ അംഗമായിട്ടുള്ള മുൻ IAS ഉദ്യോഗസ്ഥൻ കൂടിയായ സന്തോഷ് മഹാപാത്ര, ഗുജറാത്ത് കേഡറിലുള്ളതാണ്. സന്തോഷ് മഹാപാത്രയ്ക്കാണ് SPV കേരളത്തിൽ രൂപീകരിച്ച സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിന്റെ ചുമതലയുള്ള ഡയറക്ടർ. ഇനി 125 കോടി രൂപ കെട്ടിവച്ചുകൊണ്ട് നിർമ്മാണ കരാർ ഒപ്പിടുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ്.